ഫുജൈറയിലാണുള്ളത്. ഫുജൈറ കയാക്ക് ഫിഷിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ കൊല്ലം ഫുജൈറയിൽ നടക്കാറുള്ളൊരു ഫിഷിംഗ് കോമ്പറ്റീഷനാണ്. ഇത് ഫുജൈറ ഇൻ്റർനാഷണൽ മറൈൻ ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുന്നൊരു ഫിഷിംഗ് ചാമ്പ്യൻഷിപ്പാണ്. ഏകദേശം ഒരു 100 കയാക്ക് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി കടലിൽ. അപ്പോൾ നമ്മൾ ഇതിലുള്ളത് ഹെവിയസ്റ്റ് ഫിഷ്, ലോങ്സ്റ്റ് ഫിഷ്, അങ്ങനെ കുറച്ച് കാറ്റഗറിയിലൊക്കെയാണ് ഇവർ ഇത് പ്രൈസ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈവ് ബൈറ്റ് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടുമോ നോക്കാം. ഇനിയിപ്പോൾ മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഫുജൈറ കയാക്ക് ഫിഷിംഗ് ചാമ്പ്യൻഷിപ്പ് കാണാം. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്, 3:30 സമയം. നമ്മളിപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് റൂട്ട്. ഏകദേശം നമ്മൾ കാണിക്കുന്നത് 100 കിലോമീറ്റർ ഉണ്ട്. കയാക്കെല്ലാം നമ്മൾ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അറിയില്ല, നല്ല പൂക്കും വിളിയൊക്കെ പോണുണ്ട്. എന്തെങ്കിലും പ്രൈസ് ഒക്കെ അടിച്ചാൽ മതിയായിരുന്നു. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് നമ്മളെ ലൊക്കേഷൻ? ഫുജൈറ ഇന്റർനാഷണൽ മറൈൻ ക്ലബ്ബ്. കംപ്ലീറ്റ് കയാക്കാണ്, പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളൊരു കോഫി തന്നിട്ടുണ്ട്, കയാക്കും ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ തന്നിട്ടുണ്ട്. നമ്മളെ നമ്പർ 77. കഴുത്തിലിടാം. ഒരു സാൻഡ്വിച്ച് തന്നിട്ടുണ്ട്, ഒരു ഫ്ലാഗ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം കടലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊന്തിച്ചാൽ മതി. പിന്നൊരു കവറിൽ ഇത് എന്താണൊരു ഒരു ടീഷർട്ട് തന്നിട്ടുണ്ട്, ടീഷർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്റ്റാർട്ടിങ് കിറ്റ്. എല്ലാവരും അത് റെഡി ആയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കയാക്ക് നമ്മളിത് ഫുള്ള് ലോഡ് ചെയ്ത് റിഗ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീലുമൊക്കെ കയറ്റിയിട്ടുണ്ട്. വെള്ളത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ട്രെയിലർ അതുവരെ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം, എന്തെങ്കിലും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളെ സ്പോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഷോറിൽ നിന്ന് ഒരു 3 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ 5.5 കിലോമീറ്റർ. നമ്മള് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ വറ്റ പിടിക്കലായിരുന്നു. വറ്റ പിടിക്കൽ ഏറെക്കുറെ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് 3 വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് സാധാരണ വരാത്ത സ്ഥലമായ കാരണം കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷെ എന്നാലും വറ്റ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് വറ്റ ലൈവ് ഇട്ടിട്ട് പോയി നോക്കാം, എന്താ അടിക്കാൻ നോക്കാം. നമ്മള് വറ്റ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ 2 ബൈറ്റ് ലൈവ് ആയിട്ടിട്ടുണ്ട്. നമുക്ക് ചെറിയ സ്പീഡിൽ ട്രോൾ ചെയ്ത് പോയോ.
നമുക്ക് ലൈവിലൊന്നും അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫിഷിംഗ് എല്ലാം അവസാനിപ്പിച്ച് കരയിലെത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയുള്ള സ്രാവ് നമ്മളീ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷോറില് പോയി നോക്കാം, ബാക്കിയുള്ള എല്ലാവർക്കും എന്താ കിട്ടിയുള്ള പോയേക്കാം. For the heaviest fish category, we are going to announce now the third place, competitor number 11, Boyet Ballon. Now he gets 2.5 kg. Second, Gillen Marvin. For the second, Gillen Marvin. And the winner for the heaviest fish category, Asharuddin Bolabon. So the winner for the heaviest fish will get. അപ്പൊ നമ്മള് ഫിഷിംഗ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് റാസൽ ഗെയിമിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ കുടിച്ച ഷാർക്ക് ആയിരുന്നു ഏറ്റവും ഹെവിയസ്റ്റ് ഫിഷ്. അപ്പോ നമ്മള് വിന്നർ ആവാൻ പറ്റി, അൽഹംദുലില്ല. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇത് നമുക്കൊരു മെഡൽ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ദേവയുടെ ബ്രൈഡ് ലൈൻ തന്നിട്ടുണ്ട്, ദേവയുടെ തന്നെ ഒരു 3000 സൈസ് ഫിഷിംഗ് റീൽ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഫിഷിംഗ് റോഡ് തന്നിട്ടുണ്ട്, ഒരു ഫിഷിംഗ് റോഡ് ഉണ്ട്, പിന്നെ ഉള്ളത് ഒരു അൽബഹർ ഹോട്ടലിൽ ഒരു സ്റ്റേ ചെയ്യാനുള്ള ഒരു വൗച്ചർ തന്നിട്ടുണ്ട്, പിന്നെ നമുക്കൊരു ക്യാഷ് ചെക്കും തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മള് അങ്ങനെ കപ്പ് നമ്മൾ അടിച്ചിരിക്കാണ്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നമ്മള് കാക്കൂന് ഫസ്റ്റ് പ്രൈസ് കിട്ടി വരികയാണ് ഇന്ന്. ഫുജൈറ ഫിഷിംഗ് ക്ലബിന്റെ ഫിഷിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് വരികയാണ്. അപ്പൊ നമ്മള് ഒരു ചെറിയ ഒരു വെൽക്കം ചെയ്യാൻ വേണ്ടി ചെറിയൊരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. തട്ടിക്കൂട്ട് പരിപാടിയാണ്, ഒരു കുഞ്ഞ് കേക്ക് ഉണ്ട്, അതുപോലെ കുറച്ച് നമ്മുടേതായ രീതിയിൽ കുറച്ചൊരു അറേഞ്ച്മെന്റ്സ്. അപ്പോൾ ഐശു ആദ്യമൊക്കെ ഈ പോപ്പീസ് പൊട്ടിക്കാനുള്ള ഇതിൽ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്, അതൊക്കെ ഇങ്ങനെ സെറ്റ് ആയിരിക്കണം. അപ്പോൾ കാക്കൂനോട് നമ്മൾ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആക്കിയിട്ട് വെൽക്കം ചെയ്യാൻ ആരുമില്ല, ഞങ്ങളും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കയറി വരുമ്പോഴത്തെ സീൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ കാക്കു വന്നിട്ടുണ്ട്, മീനൊക്കെ ആയിട്ടിപ്പോൾ കയറി വരുന്നു വിചാരിക്കുന്നു. സർപ്രൈസ് ആക്കി വെച്ചിട്ടുള്ളതാണ്, ക്യാമറ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, ആദ്യം മുന്നേ പോയിട്ട് കുളമാക്കുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എപ്പോഴും സത്യം.